രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 കൊല്ലം പോയിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം പാർലമെന്റ് ചർച്ച ചെയ്യാൻ അയാളുണ്ടായിട്ടില്ല. അതുമാതിരി ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എം പിന്നെ കാണാറില്ല. എം പി എല്ലാം കഴിഞ്ഞ അടിയന്തരത്തിനാണ് വിടത്താറ്. എന്തിനാണ് അത്ര ഒരാള് പോയിട്ടുണ്ട കാര്യം? അങ്ങനത്തെ ആള് പോകുന്നതിനുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ആൾക്കാർ പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങള് അനുരാജ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടെ ആര് ജയിച്ചാലും വയനാട്ടിൽ ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രം BJP വരില്ല. ആ സ്ഥിതിക്ക് വരുന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ആര് ജയിച്ചാലും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണക്കാരിലെ സാധാരണക്കാരാണ് ഏറ്റവും കുടിയേറെ കർഷക മേഖല. അവർക്ക് ഭയങ്കര പ്രതിസന്ധിയിലൊക്കെയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് MP വന്നിട്ടും കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇപ്പൊ അങ്ങനെ ഒരു വലിയ നെഹ്റു കുടുംബത്തിലെ വലിയ അതിന്റെ നേതാവാണ്. പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പ്രോട്ടോകോൾ ഒക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആ വഴിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പൊ നമുക്ക് അതെല്ലാം അങ്ങനെ സംഭവം ശരിയാണ്. പക്ഷെ സാധാരണക്കാർക്കൊന്നും ഒരു വഴിക്ക് പോകണമെങ്കിൽ അതെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആര് ജയിച്ചാലും വയനാട്ടിലെ പ്രത്യക്ഷമൊന്നുമില്ല. ഇതാണ് ഇതിന്റെ സംഭവം. വയനാട് ആദ്യത്തിനും കാട്ടിയും താഴെ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മറ്റുള്ള ഈ ജില്ലകളൊക്കെ മുൻപന്തിയിലെത്തുമ്പോൾ വയനാട് കുറെ ടൂറിസ്റ്റ് മേഖല പറഞ്ഞിട്ട് കാര്യമില്ല. വന്യമൃഗങ്ങളുടെ ഒരുപക്ഷെ പ്രശ്നമാണ്. സിറ്റികളിലും ഈ ടൗണിലെല്ലാം ഇപ്പൊ നമ്മൾ 5 മണി 4 മണിയൊക്കെ കഴിഞ്ഞാൽ വീടുകളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും അവര് ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് പിള്ളേരെ. അപ്പൊ മൃഗശല്യങ്ങളൊക്കെ രൂക്ഷമായതുകൊണ്ട് ഇതൊക്കെ പ്രശ്നം. അത് പരിഹരിക്കാൻ ഏത് MP കഴിയും? അത് കഴി ഏത് സ്ഥാനാർത്ഥി കഴിയും? അങ്ങനെ ഉറപ്പ് കൊടുക്കണം. എങ്കിൽ ആ കക്ഷിയായിരിക്കും ഏറ്റവും ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യയിലെ ഏർക്കാട് ഭൂരിപക്ഷത്തില്. അതൊക്കെ അങ്ങ് പറയുള്ളൂ. രാഹുൽ ഗാന്ധി ആണോ അനുരാജയാണോ? രാഹുൽ ഗാന്ധി. എന്തെങ്കിലും കാരണം പ്രത്യേകിച്ചിട്ട്? രാഹുൽ ഗാന്ധിക്ക് ചാൻസ് കൂടല്ലേ? രാഹുൽ ഗാന്ധി. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അല്ല, സിറ്റിംഗ് സീറ്റാണ്. എന്തായാലും കോൺഗ്രസിന്റെ കിട്ടും. കോൺഗ്രസിന്റെ പിന്നുള്ള സ്ഥാനാർത്ഥി ഒന്നും പോരാ. ആനിരാജ് എന്ന് പറയുന്ന ഇവിടെ ആൾക്കാർ കേൾക്കുന്ന തന്നെ ആദ്യമായിട്ടാ. അതോ രാഹുൽ തന്നെ? രാഹുൽ. രാഹുൽ ജയിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഞാനായിട്ട് പറയല്ല, ജയിക്കും. ചിലപ്പോ ഭൂരിപക്ഷം കുറച്ച് പറയും. BJP കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥി ആയിട്ടല്ല, ആയാലും ആയില്ലേലും BJP വോട്ട് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷെ ജയം UDF കൂടുതൽ നമുക്കും പറയാല്ല, അത്ര തന്നെ ഉള്ളൂ. അനിരാജ ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. എന്താ കാരണം? കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് അങ്ങനല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാല് രാഹുൽ ഗാന്ധി ജയിച്ചാണ്ട് പോയി എന്നല്ലാതെ അങ്ങോട്ട് വന്നിട്ടില്ല, നോക്കിയിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ആ ചിരിക്ക് ഇപ്പൊ അനിരാജ എന്ന് പറഞ്ഞാൽ നല്ലൊരു ദേശീയ നേതാവാണ് LDF-ല്. അപ്പൊ അതുകൊണ്ട് അനിരാജ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ആ, കാത്തിരുന്ന് കാണാം, നല്ലൊരു മത്സരമായിട്ട് കാണാം. ഓക്കെ, ചേട്ടന്റെ അഭിപ്രായം ഇവിടെ ആര് ജയിക്കുന്നതാണ്? ഇവിടെ ആര് ജയിച്ചിട്ടും നമ്മളെ പോലത്തെ ടാക്സിക്കാർക്ക് ഒരു കാര്യമില്ല. കാരണം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പൊരിവേലത്തോടെ ചെറിയ ഷെഡ് പോലെ കെട്ടാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. MLA-നോട് MP ഫണ്ടിലേക്ക് MLA-ന്റെ അതിൽ അതിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇനി ആര് ജയിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ പറയാനാവൂലേ, ആര് ജയിച്ചാലും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാല് നമ്മളൊക്കെ സാധാരണ കൂലിപ്പണിക്കാർ, ആര് ജയിച്ചാലും നമ്മൾ പണിയെടുക്കണം, നല്ല നമുക്ക് ജീവിക്കാനാവും. എല്ലാവരും മറ്റേ മാറി മാറിയാണ് എന്റെ അഭിപ്രായം. കാരണം ചിലപ്പോ പ്രതിപക്ഷത്തെ നല്ല ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? കാരണം അതിന്റെ മൂപ്പറ എന്താ ചെയ്യും? നമ്മള് ജയിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണ്ടിയൊക്കെ ചെയ്യും, നാട്ടിന് വേണ്ടിയെല്ലാം ചെയ്യും, വയനാട്ടിന് വേണ്ടി ചെയ്യും. എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് എന്തെങ്കിലും ചെയ്ത് നമ്മള് റോഡൊക്കെ നന്നാക്കിയില്ലേ? ആ, പിന്നെന്താ, ഇനിയും വിക്സനാക്കും, പിന്നെ വിക്സന മൂപ്പറ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാല്. ചേട്ടൻ രാഹുൽ ഗാന്ധിയാണ് പറയുന്നത്. ഓക്കെ, കാരണം മറ്റുള്ള ഭരണം വളരെ മോശം, എല്ലാം കൊണ്ടും വളരെ മോശം, എല്ലാ കാര്യത്തിലും. ഒരു കാര്യമായിട്ട് പറയാനല്ല, അടുത്തടുത്ത് പിന്നെ ഇയാള് ജയിച്ചാൽ കുറച്ചൊരു മെച്ചം ഉണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും മെച്ചം ഉണ്ടായിരുന്നോ? നമ്മക്ക് ഭാര്യ മരിച്ചിട്ടും കണക്കാണ്. അങ്ങനല്ല, എന്നാലും തൊഴിലൊക്കെ ഉണ്ടാണെങ്കിൽ
കോൺഗ്രസ് ഭരണത്തിന് അഭിപ്രായം തന്നെ. കോൺഗ്രസ് വന്നെങ്കിൽ തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, 10 rupees ഇറങ്ങുള്ളൂ, മറ്റൊന്നും ആരും ഒരു കാര്യമില്ല. അവരൊക്കെ അവരെ കീശ ഉയർപ്പിക്കാൻ മാത്രം, തൊഴിലാളികൾക്ക് വേണ്ടി എന്താ കൊടുക്കണം ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ചേട്ടൻ ഇരിക്കണ്ട, ചേട്ടൻ അഭിപ്രായം എന്താ? കാരണം ഒന്നാം ദേശീയ നേതാവ്, പിന്നെ ഇത് കോൺഗ്രസിന്റെ നിയമ മണ്ഡലം ആണ്, പിന്നെ വേറെ ഒന്നും കാര്യമില്ല. രാഹുൽ ഗാന്ധി തന്നെ. ഓക്കെ, താങ്ക് യു. എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ യുഡിഎഫിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്, എന്നാലും നമുക്ക് ഒരു മുൻതൂക്കം തോന്നുന്ന അനിരാജക്കാണ്. ആരാണ് അനിരാജ? അനിരാജിനെ ജയിക്കാൻ സാധ്യത അല്ലേ? ജയിക്കും ജയിക്കും. അതെന്താണ് ഇവിടെ ഇവിടെ തന്നെയാണ് രാഹുൽ എന്ന് പറഞ്ഞാല് ഒരു പോക്കമില്ലാത്തോണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ ഒരു. ഇപ്പൊ ആരാ ജയിക്കാന്ന് ഇവിടെ പറയാമല്ലോ, ഇവിടെ യു ഡി എഫിന്റെ കേന്ദ്രമല്ല, കേന്ദ്രമല്ല, പക്ഷെ എന്നിട്ടും പറയാൻ പറ്റില്ല. ഉറപ്പില്ല. വയനാട് രാഹുൽ ഗാന്ധി തന്നെ. രാഹുൽ ഗാന്ധി തന്നെ. എന്താ കാരണം? എന്താണ് താനെ മൂപ്പർ ഇപ്പൊ പാർലമെന്റിൽ കയറിയിട്ട് ഒട്ടനവധി വികസന കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്ത തന്നെ നമ്മുടെ പാർലമെന്റിൽ പോയിട്ട് എന്തെങ്കിലും 4 കൗള് സംസാരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ വേണം. ആ ഒരു കാരണത്താൽ തന്നെ രാഹുൽ ഗാന്ധിക്കാണ് വയനാട്ടിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, താങ്ക്സ്.